ആശുപത്രി വരാന്തയിലെ ഡാൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളായ ജാനകി ഓംകുമാറിനും നവീൻ കെ റസാക്കിനുമെതിരെ വിദ്വേഷ പ്രചരണം. ജാനകിയുടെ പേരിനൊപ്പമുള്ള ഓംകുമാറും നവീന്റെ പേരിനൊപ്പമുള്ള റസാക്കും ചൂണ്ടിക്കാട്ടിയാണ് ചിലർ വിദ്വേഷ പ്രചരണവുമായി രംഗത്തെത്തിയത്. എന്താണെന്നറിയോ, ഈ തിന്ന ടെലിനിടെ കേറൂലേ. ആശുപത്രി വരാന്തയിലെ ഡാൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ജാനകി ഓംകുമാറിനും നവീൻ കെ റസാക്കിനുമെതിരെ വിദ്വേഷ പ്രചരണം. പിത്തം പിടിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞായിട്ടേ തോന്നുന്നു. ജാനകിയുടെ പേരിനൊപ്പമുള്ള ഓംകുമാറും നവീന്റെ പേരിനൊപ്പമുള്ള റസാക്കും ചൂണ്ടിക്കാട്ടിയാണ് ചിലർ വിദ്വേഷ പ്രചരണവുമായി രംഗത്തെത്തിയത്. അതാ പറഞ്ഞവന്റെ തന്തയായിരിക്കും നായുടെ വാലേ. നൂറ്റാണ്ട് കാലം കുഴലിട്ടാലും നേരെ ആവൂല. ജാനകിയുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നാവുമെന്നും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ നിമിഷയുടെ അമ്മ തെളിയിക്കുന്നതെന്നും പറഞ്ഞ് കൃഷ്ണരാജ് എന്നയാളാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യം പോസ്റ്റ് ഇടുന്നത്. ജാനകിയുടെ അച്ഛൻ ഓംകുമാറിനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും ഇയാൾ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഈ പോസ്റ്റ് ഏറ്റുപിടിച്ചാണ് മറ്റു വിദ്വേഷ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. പെൺകുട്ടി സിറിയയിൽ എത്താതിരുന്നാൽ മതിയായിരുന്നെന്നാണ് മറ്റു ചില ഐഡികളിൽ നിന്ന് വരുന്ന കമന്റ്. കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് മതമാറ്റം കൂടുതലും നടക്കുന്നതെന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണെന്നുമാണ് ഇക്കൂട്ടർ പറഞ്ഞു വെക്കുന്നത്. അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. ദാറ്റ് വിൽ ഡിസ്ട്രോയ് ദ കൺട്രി, ബട്ട് ദേർ വിൽ ബി എ ഡേ എവരി ഇന്ത്യൻ വിൽ റിയലൈസ് ദാറ്റ് ഇന്ത്യ ഹാസ് ഓൺലി വൺ റിലീജിയൻ. ഇസ്ലാം മതത്തിലെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് കാണാത്തത് എന്തുകൊണ്ടാണെന്നുമൊക്കെയാണ് ഇക്കൂട്ടരുടെ ചോദ്യം. ഇത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അംഗീകരിച്ച് ബന്ധമാകാൻ സാധ്യതയുണ്ടെന്നും പുരോഗമന നവോത്ഥാനം മാർക്സിസം തലയ്ക്ക് പിടിച്ചവരാകാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് ഇവരുടെ അധിക്ഷേപം. പോനെ, നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല, പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത്. ഇതിനു പുറമെ മെഡിക്കൽ കോളേജ് പാട്ടും ഡാൻസും ചെയ്യാനുള്ള സ്ഥലമല്ലെന്നും ഏറെ ശ്രദ്ധയും അധ്വാനവും ആവശ്യമുള്ള മേഖലയാണെന്നും പാട്ടിന്റെയും ഡാൻസിന്റെയും അസുഖമുള്ളവർ TC വാങ്ങി വല്ല ആർട്സ് കോളേജിലും പോയി ചേരണമെന്നും ഒക്കെയാണ് അധിക്ഷേപിക്കുന്നത്. ഡോക്ടർമാരായ ഷിംന അസീസ്, ദിനേഷ് PS അടക്കമുള്ളവർ വിദ്വേഷ പ്രചരണത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുകയും ചെയ്തു. അവരിനിയും ആടും പാടും. നവീനും ജാനകിയും മാത്രമല്ല, ഇനി ഒരുപാട് മക്കൾ അവരുടെ സന്തോഷം കാണിക്കുമെന്നും പറ്റില്ലെങ്കിൽ കാണേണ്ടതില്ലെന്നും ഷിംന അസീസ് പറഞ്ഞു. ജാനകിയും നവീനും വൈറലായതിന്റെ അസ്വസ്ഥതയും അസൂയയുമാണ് നിങ്ങൾക്കെങ്കിൽ അതങ്ങ് സമ്മതിച്ചേക്കണമെന്നും അത്രയ്ക്ക് ഭംഗിയോടെ അനായാസമായി വെച്ച ചുവടുകൾ കണ്ടാൽ അത് അംഗീകരിക്കാൻ ഒരു മിനിമം ക്വാളിറ്റിയെങ്കിലും വേണമെന്നും ഷിംന അസീസ് പ്രതികരിച്ചു. ഇത്തരം കമന്റുകൾക്ക് മറുപടിയുമായി നിരവധി പേർ രംഗത്തെത്തി. കൊച്ചിന്റെ ഈ കൊട്ടേഷന് ഫീസ് ഇല്ല, ഇത് സാമൂഹ്യ സേവനത്തിന് വേണ്ടിയുള്ള അടിയല്ലേ? മനസ്സ് നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ. ും